തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ പടിവാദിക്കൽ നമ്മൾ എത്തി നിൽക്കുമ്പോഴാണ് പൗരത്വ നിയമ ചട്ടങ്ങൾ വിജ്ഞാപനം കേന്ദ്ര ഗവൺമെന്റ് പുറപ്പെടുവിച്ചത്. ഈ വിജ്ഞാപനത്തിലുള്ള നമ്മുടെ ഭരണഘടനാ ലംഘനം, ഈ രാജ്യത്ത് ഒരു പൗരനാകാൻ വേണ്ടി ഇന്ത്യയുടെ ഭരണഘടനയുടെ 5-ാം വകുപ്പിൽ നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾക്കപ്പുറത്തേക്ക് ആ ഭരണഘടനയിലെ പൗരത്വ നിയമം സംബന്ധിക്കുന്ന വാദഗതികളെ ഇല്ലാതാക്കുന്ന, ഭരണഘടനാ മൂല്യങ്ങളെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു നിയമവും ചട്ടവുമാണ് ഇവിടെ വന്നിരിക്കുന്നത്. മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നിശ്ചയിക്കാനുള്ള തീരുമാനമാണ് ഇവിടെ നടപ്പാകുന്നത്. മതത്തിന്റെ അടിസ്ഥാനത്തിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഒക്കെ വന്നിരിക്കുന്ന ഹിന്ദുവിനെയും പാസിയെയും ക്രിസ്ത്യനെയും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പൗരത്വം നടപ്പാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വിഭാഗത്തെ പൂർണ്ണമായി ഒഴിവാക്കുകയാണ്. മതപരമായ ആളുകൾ, മതത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നിരിക്കുന്ന ആളുകൾക്ക് മാത്രം പൗരത്വം കൊടുത്താൽ ഇന്ത്യൻ പൗരത്വം, ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ജാതിയും മതവും നോക്കിയിട്ടാണോ ഇന്ത്യയിലെ പൗരത്വം കൊടുക്കുന്നത്? ഈ രാജ്യത്ത് ജനിച്ചവർ, ഈ രാജ്യത്ത് ഉണ്ടായ മാതാപിതാക്കൾക്ക് ജനിച്ചവർ, ഈ നാട്ടിൽ തുടരെ ഇത്രയും വർഷം താമസിച്ച ആളുകൾ, അവർക്കെല്ലാം കൊടുക്കേണ്ട പൗരത്വമാണ് ജാതിയുടെ അടിസ്ഥാനത്തിൽ, മതത്തിന്റെ അടിസ്ഥാനത്തിൽ നിഷേധിക്കപ്പെടുന്നത്. ഇനി ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലാണ്, ഭരണകൂടത്തിന്റെ കയ്യിലാണ്. അപേക്ഷ കൊടുത്താൽ അപേക്ഷ നിരസിക്കാം. നിങ്ങളുടെ മതം നോക്കി, നിങ്ങളുടെ മതത്തിനോട് ഭരണകൂടത്തിന് താല്പര്യമില്ലെങ്കിൽ നിങ്ങളുടെ പൗരത്വത്തിനുള്ള നിങ്ങളുടെ അപേക്ഷ നിരസിക്കപ്പെടാം. ഇനി പൗരത്വ രജിസ്റ്റർ ഉണ്ടാക്കുമ്പോൾ ആ പൗരത്വ രജിസ്റ്ററിൽ നിങ്ങളുടെ പേര് ഒഴിവാക്കാം. ഇവർ ഭരണഘടനയെ തന്നെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഇന്ത്യ എന്നുള്ള ആശയമാണ് പ്രധാനം. നമ്മുടേതൊരു മതേതര നാടാണ്. പാശ്ചാത്യ രാജ്യങ്ങളെ പോലെ റിജക്ഷൻ ഓഫ് റിലീജിയൻ അല്ല ഇന്ത്യൻ മതേതരത്വം. മതങ്ങളുടെ നിരാശമല്ല, ഇൻക്ലൂഷൻ ഓഫ് റിലീജിയൻ ആണ്. എല്ലാ മതങ്ങളെയും ചേർത്ത് നിർത്തുക എന്നതാണ്. എല്ലാവർക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. Article 14 ഉണ്ട്. തുല്യമായ അവകാശങ്ങളാണ്. ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, വർഗത്തിന്റെ പേരിൽ, സെക്സിന്റെ പേരിൽ, ജെൻഡറിന്റെ പേരിൽ ഒന്നും ഒരാൾക്കും നീതി നിഷേധിക്കാൻ പാടില്ല എന്ന് നമ്മുടെ ഭരണഘടനയിലെ മൗലിക തത്വങ്ങളിൽ എഴുതി വച്ചിരിക്കുമ്പോൾ മതത്തിന്റെ പേരിൽ പൗരത്വം നിഷേധിക്കപ്പെടുന്നത് ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ 14-ാം വകുപ്പ് തന്നെ പൂർണ്ണമായ ലംഘനമാണ്. ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളുടെ ലംഘനമാണ്.